രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പുതിയൊരു കാരണം കണ്ടെത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൾവേ. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സുപ്രീം കോടതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സുപ്രീം കോടതിയുടെ ചില വിധികളാണ് ഇത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിവിടുവാൻ കാരണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു വിവാദ പ്രസംഗം നടത്തിയത്. 2012 2G സ്പെക്ട്രം കേസിലെ കോടതി വിധി മുതലാണ് ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റയടിക്ക് 122 സ്പെക്ട്രം ലൈസൻസുകളാണ് കോടതി റദ്ദാക്കിയത്. ഇത് രാജ്യത്തിന്റെ ടെലികോം വ്യവസായം തകർത്തു. സ്പഷ്ടമായ സുപ്രീം കോടതിയെ ഇക്കാര്യത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നു. 2G ലൈസൻസുകൾ അനധികൃതമായി നേടിയവരുണ്ടാകാം. ലൈസൻസ് ഒന്നടങ്കം റദ്ദാക്കിയപ്പോൾ നിക്ഷേപം നടത്തിയ വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് നഷ്ടമുണ്ടായി. ഇന്ത്യൻ പങ്കാളിയുണ്ടെങ്കിൽ മാത്രമേ വിദേശികൾക്ക് നിക്ഷേപം നടത്താനാകൂ എന്നാണ് നിയമം. ഇന്ത്യൻ പങ്കാളിക്ക് എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയതെന്ന് നിക്ഷേപകർക്ക് അറിയണമെന്നില്ല. കോടിക്കണക്കിന് ഡോളറാണ് വിദേശികൾ ഇവിടെ നിക്ഷേപിച്ചത്. പേനയെടുത്ത് സുപ്രീം കോടതി ഒറ്റ വെട്ടുവെട്ടിയപ്പോൾ അതെല്ലാം ഇല്ലാതായി. അന്ന് തൊട്ടാണ് സമ്പദ് രംഗത്തിന്റെ തകർച്ച തുടങ്ങിയത് എന്നും സാൾവേ അഭിപ്രായപ്പെട്ടു. വാണിജ്യപരമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുപ്രീം കോടതിക്ക് സ്ഥിരതയില്ലാത്തത് നിക്ഷേപകർക്കിടയിൽ ആശങ്കയുണ്ടാക്കി. സമാധാനമായ തരത്തിലാണ് കൽക്കരികനി അഴിമതി കേസിലും സുപ്രീം കോടതി ഇടപെട്ടത്. ഓരോ കേസിലെയും പരിഗണനാ വിഷയങ്ങൾ പരിശോധിക്കാതെ ഒറ്റയടിക്ക് സകല അനുമതികളും റദ്ദാക്കി. കൽക്കരി വ്യവസായത്തിലെ വിദേശ നിക്ഷേപം നഷ്ടപ്പെട്ടു. ഇതോടെ ഇന്ത്യനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിയമങ്ങൾ ലളിതമാക്കി നിക്ഷേപകരെ അവിടേക്ക് ആകർഷിപ്പിച്ചു. ജോലിയില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് രാജ്യത്തുള്ളത്. ഇന്ത്യയിലെ കൽക്കരി ഖനികൾ പലതും അടഞ്ഞുകിടക്കുകയാണ്. നമ്മൾ കൽക്കരി ഇറക്കുമതി ചെയ്യുകയാണ്. ഇത് സമ്പദ് വ്യവസ്ഥയിൽ സമ്മർദ്ദമുണ്ടാക്കും. ഗോവയിലെ ഇരുമ്പയിര് ഖനനത്തിനുള്ള അനുമതി സുപ്രീം കോടതി റദ്ദാക്കിയതും മണ്ടത്തരമാണ്. പ്രതിമാസം ഖനന മേഖലയിൽ കിട്ടേണ്ട 1500 കോടിയോളം രൂപയാണ് സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടത്. സുപ്രീം കോടതി വിധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കാൻ കേന്ദ്ര സർക്കാർ മുതിർന്ന 7 സെക്രട്ടറിമാരെ അയച്ചിരുന്നു. അതിലൊരാൾ പറഞ്ഞത് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1% കുറയാൻ വിധി ഇടയാക്കുമെന്നാണ് സാൾവേ പറഞ്ഞത്. നോട്ട് നിരോധനം മോശം കാര്യമല്ലെന്നും നടപ്പാക്കിയ രീതി പാളിപ്പോയെന്നും കുറഞ്ഞ കാലത്തേക്കെങ്കിലും സാമ്പത്തിക മേഖലയിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാക്കിയെന്നും സാൾവേ ചൂണ്ടിക്കാട്ടി. 2G സ്പെക്ട്രം അഴിമതി കേസിൽ സർക്കാരിന് 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ 2010 റിപ്പോർട്ട് നൽകിയത്. 2012 ഫെബ്രുവരിയിൽ 122 2G ലൈസൻസുകളും സുപ്രീം കോടതി റദ്ദാക്കി. കേസിൽ 11 ടെലികോം കമ്പനികൾക്ക് വേണ്ടി ഹാജരായത് സാൾവേയാണ്. 2014 ഓഗസ്റ്റിലാണ് 1993 മുതൽ 2011 218 കൽക്കരി ഖനാനുമതികൾ അനധികൃതമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത്. 4 ഒഴിച്ച് ബാക്കിയെല്ലാം ആ വർഷം സെപ്റ്റംബറിൽ കോടതി റദ്ദാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.